പരിപാവനമായ നവരാത്രി വിഗ്രഹങ്ങളെ പിണറായി സർക്കാർ വെറും ചരക്ക് വസ്തുക്കളാക്കുന്നു. നവരാത്രി കാലത്തെ ആഘോഷങ്ങളെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. നവരാത്രി പൂജയോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പിന്തുടർന്നു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇക്കൊല്ലം അനുവദിക്കില്ലെന്ന് സർക്കാർ. വിഗ്രഹങ്ങൾ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മതിയെന്നും ആഘോഷങ്ങൾ ഇക്കുറി വേണ്ടെന്നുമാണ് സർക്കാർ നിർദ്ദേശം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അട്ടിമറിക്കാനുള്ള കേരള സർക്കാർ ശ്രമം അനുവദിക്കില്ല തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നു. പരമ്പരാഗത രീതി ഒഴിവാക്കി വാഹനത്തിൽ വിഗ്രഹങ്ങൾ എത്തിക്കാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാമെന്നും ആചാരങ്ങൾ ഒഴിവാക്കാതെ വിഗ്രഹങ്ങൾ എത്തിക്കാൻ അനുവദിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇതിനെതിരെ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം വൻ പ്രതിഷേധമാണ് തമിഴ്നാട്ടിലെ തക്കലയിൽ അരങ്ങേറിയത്. വിഗ്രഹങ്ങൾ ചരക്ക് സാധനങ്ങൾ കയറ്റുന്ന രീതിയിൽ വാഹനത്തിൽ കയറ്റാൻ അനുവദിക്കില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കേരള സർക്കാർ ചെയ്യുന്നത് കോവിഡിന്റെ പേരും പറഞ്ഞ് ഹിന്ദുത്വത്തെ അപമാനിക്കുകയാണ്. ആചാരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിന് അനുവദിക്കില്ല എന്നും അവർ വ്യക്തമാക്കി. കന്യാകുമാരി ജില്ലാ കളക്ടർ ചർച്ചയിലൂടെ അനുരഞ്ജനത്തിന് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. എഴുന്നള്ളിപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. പരമ്പരാഗതമായി ഘോഷയാത്ര കടന്നുവരുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തലസ്ഥാന ജില്ലയുടെ പ്രധാന ഉത്സവമാണ്. കന്യാകുമാരി ജില്ലയിലെ തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്ര. 1.25 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊറോണയുടെ പേര് പറഞ്ഞ് തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് ഭക്തർ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഈ ആചാരത്തെയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങുകളുടെ നിശ്ചിത ആളുകളെ മാത്രം ഉൾപ്പെടുത്തി ഘോഷയാത്ര നടത്താനുള്ള സൗകര്യമാണ് സർക്കാർ സൃഷ്ടിക്കേണ്ടത്. സ്വാതി തിരുനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തിയതാണ് വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ. 1839 മുതലാണ് ഇത് തുടങ്ങിയത്. വിദ്യയുടെ പ്രതീകമായി സരസ്വതി വിഗ്രഹവും ആയുധവിദ്യയുടെ പ്രതീകമായി വേലായുധ സ്വാമിയെയും ശക്തിപൂജയുടെ പ്രതീകമായി ശുചീന്ദ്രത്തിൽ നിന്ന് കുണ്ടണിമങ്കയും ആചാരപരമായ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതാണ് കഴിഞ്ഞ കൊല്ലം വരെ തുടർന്നു വന്നിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഘോഷയാത്രയിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം പത്മനാഭപുരം കൊട്ടാര പ്രതിനിധികൾ സ്വീകരിക്കും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ നവരാത്രി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തുന്നത്. കുമാരസ്വാമിയെ ആര്യശാല ദേവി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തുന്നത്. ഇതോടെയാണ് തലസ്ഥാനത്ത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. വിജയദശമിക്ക് ശേഷം ഒരു ദിവസം നല്ലിരിപ്പും കഴിഞ്ഞാണ് സരസ്വതി വിഗ്രഹവും കുമാരസ്വാമിയും 300 നങ്കയും തിരിച്ച് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നത്. എന്നാൽ ഇത്തവണ കൊറോണയുടെ പേരും പറഞ്ഞ് നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന ആചാരങ്ങളെ തച്ചുടയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആചാരങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദു സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഘോഷയാത്ര നടത്തണമെന്നാണ് ഹിന്ദു സംഘടനകളുടെയും ഭക്തരുടെയും ആവശ്യം. പല്ലക്ക് ചുമക്കുന്നവർക്കും ഘോഷയാത്രയെ അനുഗമിക്കുന്നവർക്കും കോവിഡ് പരിശോധന നടത്തി യാത്രയുടെ ഭാഗമാക്കണം. ആചാരം പാലിക്കുന്നതിന് നിശ്ചിത ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഘോഷയാത്ര നടത്തുമ്പോൾ പ്രധാന സ്ഥലങ്ങളിൽ നിലവിളക്ക് കൊളുത്തി മാത്രം യാത്രയെ സ്വീകരിക്കാം. തിരക്കൊഴിവാക്കാൻ ഭക്തരുടെ സഹകരണം പൂർണ്ണമായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടും സർക്കാർ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ നാട്ടിൽ പല മന്ത്രിമാരും കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ പറത്തി കല്യാണത്തിനും ഉദ്ഘാടനങ്ങൾക്കും ഒക്കെ കൂടിയ വാർത്തകൾ നിരവധിയാണ്. സർക്കാർ സംസ്ഥാനത്ത് നടത്തുന്നത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ്. അന്നൊന്നും ശബ്ദമുയർത്താതെ ഒരു മതവികാരം വ്രണപ്പെടുത്താൻ മാത്രം ശബ്ദമുയർത്തുന്ന പിണറായി സർക്കാരിന്റെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് വ്യക്തമാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കണമെന്നോ ഇവിടെ സമൂഹ വ്യാപനം ഉണ്ടാക്കണമെന്നോ ആർക്കും ഒരാഗ്രഹവുമില്ല. പരമ്പരാഗത ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാനുള്ള അവസരം നിഷേധിക്കരുതെന്ന് മാത്രമേ സംഘടനകൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതിന് അവസരം സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. മറിച്ച് ആ അവസരം നിഷേധിക്കുന്നത് സർക്കാർ കാട്ടുന്ന ധാർഷ്ട്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.